ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 22:3-4-5. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, സ്തുതിയുടെ സിംഹാസനത്തിൽ കർത്താവ് ഉപവിഷ്ടനാണ്. സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായവരെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. വീണ്ടും 4-5 തിരുവചനങ്ങൾ. നമ്മുടെ പൂർവികർ കർത്താവിൽ ആശ്രയിച്ചു, അവിടുന്ന് അവരെ രക്ഷിച്ചു. അവർ ഭക്നാശരായില്ല, അവർക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. ആശ്രയം കുറയുമ്പോഴാണ് നമുക്ക് ഭക്നാശര, ഭയം, വിപത്തുകൾ, ആപത്തുകൾ. കർത്താവെ, ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് നമുക്ക് എപ്പോഴും ഏറ്റു പറയാം. കർത്താവെ, ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു. ആശ്രയം. അതുപോലെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ അവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴും വഴിതെറ്റിപ്പോകുമ്പോഴും അല്ലെങ്കിൽ ദൈവവിശ്വാസം കുറഞ്ഞു വരുമ്പോഴും മദ്യം, മയക്കുമരുന്ന്, മറ്റു മതസ്ഥരുമായുള്ള സമ്പർക്കമായിട്ട് ഒളിച്ചോടിപ്പോകൽ, അങ്ങനെ എല്ലാ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കൾ, മക്കളുടെ മുറിയിൽ അവരില്ലാത്ത സമയത്ത് സ്തുതിക്കുക, ഉറക്കെ സ്തുതിക്കുക. 2 മക്കബായർ 8:18 എഴുതി വയ്ക്കുക. അത് 33 തവണ അവരുടെ മുറിയിലെ ദിവസവും ചൊല്ലുക. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് പ്രത്യാശ. മദ്യമാകുന്ന ശത്രു, മയക്കുമരുന്ന്, മറ്റ് അഡിക്ഷനാകുന്ന ശത്രു, ഭിന്നതയാകുന്ന ശത്രു, പള്ളിയിൽ പോകാത്ത, അവരെ പിന്നോട്ട് നയിക്കുന്ന ശത്രു, മൊബൈലിൽ അസ്നേഹം കാണുന്ന ശത്രു, ഇതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ മാതാപിതാക്കൾ അവരുടെ മുറിയിൽ കടന്ന് ഉറക്കി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇതുമാണ് ഏകമാർഗം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തടവറയിൽ കിടന്ന സീലാസും പത്രോസ്, അവർക്ക് പത്രോസും സീലാസിനും, അവർ സ്തുതിച്ചു തുടങ്ങി. അവരുടെ കാലുകളിലുള്ള ചങ്ങലയിലെ താളം പിടിച്ചുകൊണ്ടാണ് അവർ സ്തുതിച്ചത്. സ്തുതിപ്പ് തുടങ്ങിയ നിമിഷം ദൈവസാന്നിധ്യം, സ്വർഗം തന്നെ ആ മുറിയിലേക്ക് ഇറങ്ങി വന്നു. അവരുടെ ചങ്ങലകൾ പൊട്ടി, വാതിലുകൾ തുറന്നു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇവർ ചോദിക്കാതെ കാവലിൽ നിന്ന തടവുകാർക്ക്, കാവലിൽ നിന്ന ആ ഭടന്മാരാണ് ചോദിക്കുന്നത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന്. കൺഫ്യൂഷനായി അവർക്ക്. അപ്പോൾ സ്തുതിപ്പ്, യോന തിമിംഗലത്തിൻ്റെ ഉള്ളിലെ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ മോചനം. അതിന് സ്തുതിപ്പിൻ്റെ വലിയൊരു, സ്തുതിപ്പിൻ്റെ ഒരു അഭിഷേകം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് എപ്പോഴും സ്തുതിക്കാം. ഏത് കഷ്ടതകളിൽ സ്തുതിക്കുക, സങ്കടങ്ങളിലും സ്തുതിക്കുക, യേശുവിനെ സ്തുതിക്കുക. സങ്കീർത്തനങ്ങൾ 22:3-5 ഇന്ന് തന്നെ ആവർത്തിച്ച് ഉൾവിടുക, മനസ്സിലാക്കുക. ആ വചനത്തിലെ ഉൾപൊരുൾ, സന്ദേശം മനസ്സിലാക്കുക. ആമേൻ. അമ്മ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവവചനമാതാവ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.